കാറശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതായി പരാതി. കരിമ്പനക്കണ്ടി കുന്നിൻ്റെ മറുവശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞതോടെയാണ് മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ 40 വീട്ടുകാർ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ 40 വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തിയുറങ്ങുന്നത്. കരിമ്പനക്കണ്ടി കുന്നിൻ്റെ മറുവശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിൽ വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായതാണ് ഇവരുടെ ഭീതിക്ക് കാരണം. ശക്തമായ മഴ പെയ്യുന്ന സമയത്തും കഴിഞ്ഞ 2 മുമ്പ് വരെ ക്വാറി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇതായിരിക്കാം ക്വാറിയിൽ മണ്ണിടിയാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു. 2 മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ വീടുകളുടെ മുറ്റത്തുകൂടി ഉറവിടത്ത് ശക്തമായി വെള്ളമൊഴുകുകയാണ്. ഇത് വലിയ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. വാർഡ് മെമ്പറേയും വില്ലേജ് ഓഫീസറെയും അറിയിച്ചിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ക്വാറിയിൽ അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ട് നമ്മൾ വില്ലേ മെമ്പറോടും വില്ലേ ഓഫീസറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വില്ലേ ഓഫീസർ പോയി നോക്കിയിട്ട് അത് ഗംഭീരം വലിയ മണ്ണിടിച്ചിലാണ്, അതുകൊണ്ട് നമുക്ക് ഭീഷണിയാണ്, ജനങ്ങൾക്കൊക്കെ ഒരു ഭീതിയിലാണ് നിൽക്കുന്നത്. 10-45 വീടുകളാണ് ഉണ്ട് ഇവിടെ താഴത്ത് താമസിക്കുന്നത്. ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ പ്രായം ചെന്നവരെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയും കൊണ്ട് രാത്രികാലങ്ങളിൽ ഏറെ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. വലിയ ദുരന്തമുണ്ടാവും മുമ്പ് വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നും ആശാ വർക്കറും പ്രദേശവാസിയുമായ സുബീന പറഞ്ഞു. കരിമ്പനക്കണ്ടി നേരെ മുകളിലാണ് ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ക്രഷറും ഉണ്ട്, ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വീടുകൾ, ഒരു 40-45 വീടുകൾ ഇതിൻ്റെ നേരെ താഴെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയുണ്ട്. വെള്ളം ഉറവുകളിലും നല്ലോണം കൂടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുടുംബങ്ങളുള്ളതിനോട് ഭയങ്കരമായിട്ടുള്ള ഭീഷണികളുണ്ട്. ക്രഷർ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? കുറച്ച് ദിവസം മുന്നേ പ്രവർത്തിച്ചിനിന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഇടിഞ്ഞിന്നാണ്, മണ്ണിടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിഞ്ഞ കാഴ്ച ഏറെ ഭയാനകമാണെന്നും വലിയ ദുരന്തമുണ്ടായാൽ 40 കൂടുതൽ കുടുംബങ്ങളെ ബാധിക്കുമെന്നും ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് കാരശ്ശേരി ഭാഗത്ത് കരിമ്പനക്കണ്ടി ഭാഗത്തുള്ള അതിൻ്റെ മുകളിലെ എസ്റ്റേറ്റിൻ്റെ മറുവശത്തായി കാണുന്ന ഒരവസ്ഥയാണിത്. ഈ ഭാഗത്ത് ഏതാണ്ട് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ അതേപോലെ കവുങ്ങുകളും മറ്റൊക്കെ ആ മണ്ണിൻ്റെ കൂടെ താഴേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ക്രഷർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമാണോ എന്നറിയില്ല. ഏതായാലും ഈ മണ്ണ് വളരെയധികം ചീടിമണ്ണ് പോലെയാണ്, പെട്ടെന്ന് ഇടിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗം ഇടിഞ്ഞ ആ വശത്തുള്ള വീടുകൾക്കൊക്കെ വലിയ ഭീഷണിയായിട്ട് വരും. അവിടെ 45 വീടുകൾ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് അത് മണ്ണിടിഞ്ഞാൽ നല്ലൊരു ഭീഷണിയായിട്ട് തന്നെ വരുമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കാര്യമായിട്ട് അധികൃതർ ഇടപെടുകയും ഇതിന് പരിഹാരം കാണുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെയൊക്കെ അപേക്ഷ. കുന്നിൻ്റെ മറ്റൊരു ഭാഗം പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി വ്യാപകമായി മണ്ണെടുത്തതോടെ സംസ്ഥാന പാതയിലെ യാത്രക്കാർക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. വയനാടുണ്ടായതുപോലെയുള്ള മറ്റൊരു ദുരന്തം ഉണ്ടാവും മുമ്പ് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.